നിങ്ങൾ മണിക്കൂറുകളായി യാത്രയിലായിരുന്നു. അത്യാവശ്യം വീട്ടിലേക്കൊന്ന് വിളിക്കാൻ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നിങ്ങളുടെ മൊബൈലിലെ ചാർജ് ഏതാണ്ട് തീർന്നിരിക്കുന്നു എന്ന്. എന്ത് ചെയ്യും? ചോദ്യം ശരിയാണ്, എന്ത് ചെയ്യും? നിങ്ങൾ ഒരു എയർപോർട്ടിലാണെങ്കിൽ അവിടെയുള്ള പബ്ലിക് ചാർജിംഗ് സ്പോട്ടിൽ പോയി ചാർജ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു ബസ് സ്റ്റേഷനിൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് നിന്നായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലൈഫ് സേവറാണ്, ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അനുഭവം. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മൊബൈൽ ഫോൺ 5 മിനിറ്റ് പ്രവർത്തിച്ചില്ലെങ്കിൽ വല്ലാതെ അസ്വസ്ഥരാകുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോഴാണ് ഒരു കച്ചിത്തിരുമ്പ് പോലെ ഒരു പബ്ലിക് മൊബൈൽ ചാർജിംഗ് പോർട്ട് കാണുന്നതും നമ്മൾ ഫോൺ ഓടിക്കൊണ്ടുപോയി കുത്തിവെക്കുന്നതും. നിങ്ങളുടെ ചാർജിംഗ് കേബിൾ പോലും വേണ്ട. സി ടൈപ്പ് കേബിളാകട്ടെ, ഐഫോണിൻ്റെ കേബിളാകട്ടെ, എല്ലാം അവിടെ തന്നെയുണ്ട്. ചാർജ് ചെയ്യുവാൻ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ദീർഘ നിശ്വാസമാണ്. ഹാവു, രക്ഷപ്പെട്ടു എന്ന മട്ടിൽ. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന മട്ടിലൊരു ദീർഘ നിശ്വാസം വിടുവാൻ വരട്ടെ. ഇനി പറയുവാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ മൊബൈൽ ചാർജ് ചെയ്യുന്നത് എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ പതിയിരിക്കുന്ന അപകടം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, 2024 ഫെബ്രുവരിയിൽ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. പൊതുസ്ഥലങ്ങളിലെ ചാർജിംഗ് പോർട്ടുകളിൽ നിന്ന് നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യരുത്, അതൊട്ടും സുരക്ഷിതമല്ല എന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് ഇങ്ങനെ കൂടി പറയുന്നു, അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഡിവൈസസ് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫോണും വളരെ വലിയ ഒരു സെക്യൂരിറ്റി റിസ്കിൽ ആണെന്നും നിങ്ങൾ ജ്യൂസ് ജാക്കിംഗ് എന്ന പേരായ ഒരു സൈബർ ആക്രമണത്തിന് വിധേയമായേക്കാം എന്നും. എന്താണ് ജ്യൂസ് ജാക്കിംഗ്? ജ്യൂസ് ജാക്കിംഗ് സൈബർ അറ്റാക്കിന്റെ മറ്റൊരു വകഭേദമാണ്. ഇവിടെ ഹാക്കർമാർ പബ്ലിക് USB ചാർജിംഗ് പോർട്ടുകൾ ടാമ്പർ ചെയ്യുന്നു, എന്നിട്ട് അതിലൂടെ എന്തെങ്കിലും മാൽവെയർ കടത്തിവിടുന്നു, അതുമല്ലെങ്കിൽ കണക്ട് ചെയ്ത ഡിവൈസിൽ നിന്നും ഡേറ്റ മോഷ്ടിക്കുവാൻ പര്യാപ്തമായ ഹാർഡ്വെയർ ചേഞ്ചസ് ആ പോർട്ടിൽ വരുത്തുന്നു. ഇതാണ് ജ്യൂസ് ജാക്കിംഗ്. ഇതിപ്പോൾ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു തരം സൈബർ ആക്രമണം ആണെന്നാണ് RBI പറയുന്നത്. എയർപോർട്ടുകൾ, ഹോട്ടലുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഷോപ്പിംഗ് മാളുകൾ, എല്ലായിടത്തും നിന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ സ്വകാര്യ ഡേറ്റയും അതുപോലെ ഫൈനാൻഷ്യൽ ഡേറ്റയും സുരക്ഷിതമായി ഉപയോഗിക്കണമെന്നാണ് RBIയുടെ മുന്നറിയിപ്പിൻ്റെ കാതൽ. നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് വ്യക്തമായ അവബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്നും ചാർജ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതും നിങ്ങളുടെ ഫോണിലെ ഡേറ്റയ്ക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഭീഷണികളാണ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്വന്തം പവർ കേബിൾ ഉപയോഗിക്കുക. വിശ്വസിക്കാവുന്ന പവർ സോഴ്സസ് മാത്രം ചാർജ് ചെയ്യുവാൻ ഉപയോഗിക്കുക. അതും അല്ല എങ്കിൽ, സാധ്യമെങ്കിൽ VPN, ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിക്കുക. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഉള്ള ഡിവൈസുകൾ ഉപയോഗിക്കുക. ജ്യൂസ് ജാക്കിംഗ് എന്ന വാക്ക് എങ്ങനെ വന്നു എന്ന് ആലോചിക്കുന്നവരുണ്ടാകും. ജ്യൂസ് എന്നത് നമ്മൾ കുടിക്കുന്ന ജ്യൂസ് മാത്രമല്ല, ജ്യൂസ് എന്നതിന് ഇലക്ട്രിക് പവറിൻ്റെ ഒരു സ്ലാങ് കൂടിയാണ്. മാത്രവുമല്ല, ജ്യൂസ് എന്നത് ഒരു സാധനത്തിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മറ്റൊന്നാണല്ലോ. ജാക്കിംഗ് എന്ന വാക്ക് ഹൈജാക്കിംഗ് എന്ന വാക്കിൽ നിന്നും വരുന്നു. രണ്ടും കൂടി ചേർത്താണ് ജ്യൂസ് ജാക്കിംഗ്. ഇതൊരു പുതിയ വാക്കാണെന്നൊന്നും പറഞ്ഞുകൂടാ. 2011 ബ്രയാൻ മാർക്കസും റോബർട്ട് റൗളിയും എന്നുപേരായ രണ്ടു പേര് സൈബർ സെക്യൂരിറ്റിയിൽ ഉണ്ടാകുന്ന ഭീഷണികളെക്കുറിച്ച് അവരുടെ ചില പോയിന്റ്സ് വ്യക്തമാക്കുവാൻ ഡെഫ്കോൺ എന്നുപേരായ ഒരു സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിൽ അവരുടേതായ ഒരു ചാർജിംഗ് കിയോസ്ക് നിർമ്മിക്കുന്നു. അത് വെന്യൂവിൽ തന്നെ വെക്കുന്നു. ചാർജ് ചെയ്യണമെങ്കിൽ കിയോസ്കിലേക്ക് വരിക, നിങ്ങളുടെ ഫോൺ പ്ലഗിൻ ചെയ്യുക. 360 വ്യക്തികൾക്ക് ഫോൺ ചാർജ് തീരാറായ അവസ്ഥയിൽ അവരുടെ ഫോണുകൾ ചാർജ് ചെയ്യും. അതിൽ തന്നെ പലരും സൈബർ സെക്യൂരിറ്റി വിദഗ്ധരും ഹാക്കേഴ്സുമായിരുന്നു. ചാർജ് ചെയ്യാൻ ഫോൺ പ്ലഗ് ഇൻ ചെയ്തപ്പോൾ തന്നെ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് പോലെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നു. മെസ്സേജ് ഇതായിരുന്നു, ഡോണ്ട് ട്രസ്റ്റ് പബ്ലിക് ചാർജിംഗ് സ്റ്റേഷൻസ്. അതിനുശേഷം FBIയും യൂസർമാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. 12 April 2023 തന്നെ അവർ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ തുടങ്ങി. അവോയ്ഡ് യൂസിംഗ് ഫ്രീ ചാർജിംഗ് സ്റ്റേഷൻസ് ഇൻ എയർപോർട്ട്സ്, ഹോട്ടൽസ് ഓർ ഷോപ്പിംഗ് സെന്റേഴ്സ്. ബാഡ് ആക്ടേഴ്സ് ആർ ഫിഗേർഡ് ഔട്ട് ways to use public USB ports to introduce malware
ആൻഡ് മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ഓൺ ടു ഡിവൈസസ്. ക്യാരി യുവർ ഓൺ ചാർജർ ആൻഡ് യു എസ് ബി കോഡ് ആൻഡ് യൂസ് ആൻ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ് ഇൻസ്റ്റഡ്. എന്താണ് പരിഹാര മാർഗങ്ങൾ? നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. സ്വന്തം അഡാപ്റ്റർ, സ്വന്തം കേബിൾ, ചാർജ് ചെയ്യുവാൻ ഒരു ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്, അത് കണ്ടുപിടിക്കുക. ഇതൊന്നും സാധ്യമല്ല എങ്കിൽ എപ്പോഴും കയ്യിൽ ഒരു പവർ ബാങ്ക് കരുതുക. അതിനായി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നഷ്ടം ആകില്ല. ജ്യൂസ് ജാക്കിംഗ് പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വാക്കാണ് വീഡിയോ ജാക്കിംഗ്. ജ്യൂസ് ജാക്കിംഗ് തന്നെ നടത്തുന്നത് വീഡിയോ ജാക്കിംഗ് വഴിയാകാം. നമ്മുടെ ഫോണിലെ വീഡിയോ ഡിസ്പ്ലേ, റെക്കോർഡഡ് വീഡിയോ, നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോഴും ടൈപ്പ് ചെയ്യുമ്പോഴും എന്തിന് നിങ്ങളുടെ പിൻ നമ്പറുകൾ, പാസ്വേഡുകൾ, ഇമെയിലുകൾ, ടെക്സ്റ്റുകൾ, മെസ്സേജുകൾ, പിക്ചറുകൾ, എന്തും എപ്പോഴും ഹാക്ക് ചെയ്യപ്പെടാം വീഡിയോ ഹാക്കിങ്ങിലൂടെ, അതായത് വീഡിയോ ജാക്കിങ്ങിലൂടെ. ഹാക്കേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വന്നതോടുകൂടി ഹാക്കേഴ്സിൻ്റെ അവസരങ്ങൾ സത്യത്തിൽ കൂടിയിട്ടുണ്ട്. നമ്മൾ ഒരു വാതിൽ അടയ്ക്കുമ്പോൾ അവർ 9 വാതിലുകൾ തുറക്കും. ഓർമ്മിക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുവാൻ മറക്കരുത്. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.